നാല് വയസ്സുകാരൻ സക്കീർ ഹുസൈന്റെ പ്രാർത്ഥന ഫലിച്ചു. സക്കീർ ഹുസൈന്റെ പിതാവ് സൗദി ജിസാൻ ജയിലിലായിരുന്ന വേവർഷോല സ്വദേശി സെയ്ദ് സലീമും ഒപ്പമുള്ളവരും നിയമക്കുരുക്ക് അവസാനിപ്പിച്ച് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് നാളെ പുലർച്ചെ നാട്ടിലെത്തും. ഹുസൈന്റെ കഅബയുടെ കില്ല പിടിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം നീലഗിരി ജില്ലാ ദേവർഷോല സ്വദേശി സെയ്ദ് സലീമും ഒപ്പം സാമ്പത്തിക ഇടപാടിൽ ജീസാൻ ജയിലിൽ കിടക്കേണ്ടി വന്ന അബ്ദുസലാം, അബ്ദുൽ ഗഫൂർ, അബ്ദുൽ കബീർ എന്നിവരും നാട്ടിലേക്ക് പോകും. ഇവരുടെ പേരിലുണ്ടായിരുന്ന എല്ലാ നിയമ പ്രശ്നങ്ങളും തീർത്തതായി ഇവരെ നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടി തുടക്കം മുതൽ ഒപ്പമുണ്ടായിരുന്ന ജീസാനിലെ കോൺസുലേറ്റ് വെൽഫെയർ അംഗവും കെ എം സി സി പ്രസിഡന്റുമായ ഹാരിസ് കല്ലായി പറഞ്ഞു. പിതാവിനെയും ഒപ്പമുള്ള നാല് പേരെയും നാട്ടിലേക്ക് ഇന്ന് യാത്രയാവുകയാണ്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും ജിസാൻ സെൻട്രൽ ജയിൽ മേധാവി അഖീർ ഫൈസൽ അബ്ദു ഷേബി, ഉപമേധാവികളായ റായിദ് നവാഫ്, റായിദ് അലി സുമൈലി, സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെ ഇന്ന് ജിസാൻ ക്യാൻസർ രോഗം തളർത്തിയിട്ടും തളരാതെയാണ് സക്കീർ ഹുസൈൻ സൗദിയിലെ ജീസാനിലെ ജയിലിൽ പോയി ശിക്ഷാ കാലാവധി അവസാനിച്ചിട്ടും നാലു വർഷമായി നാട്ടിലേക്ക് വരാൻ പറ്റാത്ത പിതാവിനെ സുമനസ്സുകളുടെ സഹായത്തോടെ വീൽചെയറിൽ ചെന്ന് കാണുകയും അമ്മയും വലിയുപ്പയുടെയും കൂടെ മക്കയിൽ പോയി ഉംറ നിർവഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത്. ഇന്ത്യൻ കോൺസുലേറ്റ്, സാമൂഹിക പ്രവർത്തകർ, ജയിൽ മേധാവികൾ, ബന്ധുക്കൾ അടക്കമുള്ളവരുടെ നിരന്തര പ്രവർത്തനം, കടമ്പകൾ നീങ്ങി ഇന്ന് ജീസാൻ എയർപോർട്ടിൽ നിന്ന് സക്കീർ ഹുസൈന്റെ പിതാവും ഒപ്പമുണ്ടായിരുന്നവരും ജീസാൻ എയർപോർട്ടിൽ നിന്ന് ഷാർജയായി നാളെ കോഴിക്കോട് വിമാനത്താവളത്തിൽ പുലർച്ചെ ഇന്ത്യൻ സമയം 3 മണിക്ക് ഇറങ്ങും. ദുൽഫിക്കറുമായി അമൃത ന്യൂസ്, ജിദ്ദ.